മച്ചാമരെ, ഇന്നൊരു മെയിൻ സ്ലാബ് കോൺക്രീറ്റാണ്. അപ്പം കോൺക്രീറ്റ് സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങലാണ്. ഇതാണ് സൈറ്റ്, നല്ല യമണ്ടം സൈറ്റാണ്. അപ്പം ഞങ്ങളിവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത് മിക്സ് മറ്റേ റെഡിമിക്സ് കോൺക്രീറ്റാണ്, അൾട്രാടെക്കിൻ്റെ റെഡിമിക്സ് കോൺക്രീറ്റാണ് ചെയ്യുന്നത്. കാരണം നല്ല ഏരിയ ഉണ്ട്, ഏകദേശം 4800 സ്ക്വയർ ഫീറ്റാണ് ഇത്. അപ്പോൾ ഞങ്ങളിത് ചെയ്യുന്നത് പകലല്ല, നൈറ്റാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം തന്നെ സമയം 6:10 ആയി. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നത്, കാരണം പകൽ ചെയ്യാൻ പറ്റില്ല. നല്ല ചൂടെന്ന് വെച്ചാൽ അമ്മാതിരി വെയിലാണ്. അപ്പോൾ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോ ആദ്യം തന്നെ മുതൽ പറയാണ്, വീഡിയോ മുഴുവനോടെ കാണുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളിപ്പം കോൺക്രീറ്റാരെല്ലാം റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു ചടങ്ങുണ്ട്, കന്നി മൂലയിൽ ഒരു ചട്ടി കോൺക്രീറ്റ് തട്ടുന്നത്. അപ്പോൾ അത് ക്ലയൻ്റാണ് തട്ടേണ്ടത്, അതായത് ക്ലയൻറ്റിനെ കൊണ്ട് ഒരു ചട്ടി കോൺക്രീറ്റ്. അത് പണ്ട് നാൾ തൊട്ടുള്ള ഒരു ആചാരമാണ്, കാരണം അവരുടെ ആദ്യത്തെ മെയിൻ സ്ലാബ് കോൺക്രീറ്റാണ്. അപ്പോൾ അവർ എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ട് ആദ്യം കന്നിമൂലയിൽ ഒരു കെട്ടി കോൺക്രീറ്റ് തട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺക്രീറ്റ് തുടങ്ങുള്ളൂ. ഇപ്പം ഇതിൻ്റെ ക്ലയൻറ്റ് വന്ന് ഒരു കെട്ടി കോൺക്രീറ്റ് തട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു കരണ്ടി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ഒന്ന് ലെവൽ ചെയ്യണം. പിന്നെ ഒന്നും കൂടി ഞാൻ പറയാണ്, ഈ വീഡിയോ മുഴുവനോടെ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഞങ്ങൾ ആദ്യ ഫസ്റ്റ് ടൈമാണ് നൈറ്റ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നത്, അതും റെഡിമിക്സിൻ്റെ. അപ്പം എല്ലാവരും നമ്മളെ നമുക്കൊരു കണക്കൂട്ടലെന്ന് പറയുന്നത് ഒരു 11 മണി 12 മണിക്ക് കോൺക്രീറ്റ് തീരുമെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് 5-6 പേർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇത് എങ്ങനെ പോയാലും വെളുപ്പിനൊരു 4 മണി, കാരണം ഞാൻ പറഞ്ഞത് 4 മണിക്ക് തീരുമെന്നാണ്. ഇതാണ് നമ്മളെ കോൺട്രാക്ട്, അതായത് കോൺക്രീറ്റിൻ്റെ കോൺട്രാക്റ്റാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനെ കൂടി ഇന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ട്, കാരണം ഞങ്ങൾ 4 മേസ്തിരിയാണ്, കാരണം ഇത്രയും ഏരിയ ഉള്ളതുണ്ട്, 4 മേസ്തിരിയാണ്. അപ്പോൾ നമ്മൾ ഇത് പൈപ്പ്, അതായത് പൈപ്പിൽ കൂടി എല്ലാം കോൺക്രീറ്റ് വരുന്നത് ഇതുപോലത്തെ ഇരുമ്പ് ട്യൂബാണ്. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോൺക്രീറ്റ് വരുന്നത്. നമുക്ക് മറ്റേതാണെങ്കിൽ ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് നടന്നിട്ട് നമുക്ക് കോൺക്രീറ്റ് ഇടാം, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് എയർ, അതായത് പവർ കൂടിയ മെഷീനാണ്. അപ്പോൾ ഇത് 5-6 നിലയിലൊക്കെ കോൺക്രീറ്റ് അടിച്ച് കയറ്റാൻ പവർ കൂടിയ മെഷീനാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതുപോലെ കോൺക്രീറ്റ് വരത്തുള്ളൂ, അതായത് എയർ അടിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇതിൻ്റെ മെറ്റിലൊക്കെ നമ്മളെ ദേഹത്ത് തെറിക്കും, നല്ല വേദനയാണ്. കാരണം 1-2 എണ്ണം എനിക്ക് കിട്ടി, അതുകൊണ്ട് കോൺക്രീറ്റ് ഇങ്ങനെ ഇടാൻ നേരത്ത് ഞങ്ങൾ മാറി നിൽക്കും. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ത്രില്ലടിച്ചാണ് വന്നത്, കാരണം നൈറ്റ് കോൺക്രീറ്റ്. അപ്പം വലുതായിട്ട് ആരും തളരില്ല, വെയിലടിക്കാത്തത് കൊണ്ട് വലുതായിട്ട് ആർക്കും ക്ഷീണം ഉണ്ടാവില്ല, തളരില്ല എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ് വന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോഴറിയാം എങ്ങനെ ഇരിക്കുമെന്ന്. പിന്നെ ഇതുപോലെ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ലെവൽ ചെയ്യണം, അതായത് 2-3 പേരെങ്കിലും വേണം ഇത് നമ്മാട്ടിക്ക് വെട്ടി മാറ്റണം. ഇല്ല എന്നാലേ നമുക്ക് നിരത്താൻ പറ്റുള്ളൂ. കാരണം ഇത് വൈബ്രേറ്റ് അടിക്കുന്നത്, ഞങ്ങൾ 3 വൈബ്രേറ്റാണ് അടിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ തട്ട് സാധാ കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് ഓരോ ചട്ടി വീതം നമ്മളെ കണക്കിന് ഇടാം. അപ്പോൾ ഇത് അങ്ങനെ ഇടാൻ പറ്റില്ല, ഇത് ആ മെഷീനിൽ വരുന്ന കോൺക്രീറ്റ് അവിടെ കൂടിക്കിടക്കും. അതിൻ്റെ പുറകിൽ 2-3 പേരും നമ്മാട്ടി എടുത്ത് നല്ല രീതിയിൽ വെട്ടി മാറ്റണം. വെട്ടി മാറ്റിയതിന് ശേഷം ഇതുപോലെ വൈബ്രേറ്റ് അടിച്ച് എന്നിട്ടേ നമുക്ക് അത് ഫിനിഷ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ കനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇടുന്ന 4 ഇഞ്ചാണ്, അതായത് 10 സെൻറ്റിമീറ്റർ പൊക്കത്തിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇത് 14 സെൻറ്റിമീറ്റർ പൊക്കത്തിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്, അതായത് ക്ലയൻറ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എഞ്ചിനീയറും പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് 14 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതിൽ കുറയാനോ കൂടാനോ പാടില്ല, കാരണം കൂടിക്കഴിഞ്ഞാൽ ഇവർക്കൊരു അളവുണ്ട്. കാരണം 57 ക്യൂബ് കോൺക്രീറ്റാണ് അവർ കണക്കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ കനം കൂടുതലായി കഴിഞ്ഞാൽ വീണ്ടും എക്സ്ട്രാ അടിക്കേണ്ടി വരും. പിന്നെ ഇതിൽ ഏറ്റവും പാടുള്ള വർക്കായിരുന്നു ഈ ചരുവ്, അതായത് ചരുവ് കോൺക്രീറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ചട്ടിയിലൊക്കെ കോരിയിട്ടാണ് കോൺക്രീറ്റ് ചെയ്തത്. പിന്നെ ഇതുപോലത്തെ ആമർ, അതായത് ഇത് ഫിനിഷിംഗ് ആണ്, ഇതുപോലെ ആമർ എടുത്ത് നമ്മൾ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് ലെവലാക്കുന്നത് മാത്രമല്ല, ആമർ അടിച്ചാൽ മാത്രമേ കോൺക്രീറ്റ് അതിൽ എയർ മാറത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ഇട്ട് നമ്മൾ കരണ്ടിക്ക് നിരത്തി അതിൽ എയർ നിൽക്കും. എന്നിട്ട് ദാ ഇതുപോലെ കണ്ടോ കോൺക്രീറ്റ് നമ്മാട്ടിക്ക്. ഇപ്പം രാവിലെ വന്ന് നമ്മൾ വൈകുന്നേരം 6 മണിക്ക് പണി തുടങ്ങിയപ്പോൾ എല്ലാവരും നല്ല ഉത്സാഹമായിരുന്നു, ഇപ്പോൾ ആർക്കും വയ്യ, ഏകദേശം തളന്നു. ഇപ്പം തന്നെ ഏകദേശം 10:30 ആയി, ആ നമ്മാട്ടിക്ക് വെട്ടാൻ വയ്യ. കാരണം നേരത്തെയൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല സ്പീഡിൽ നിന്ന് വെട്ടിക്കൊണ്ടിരുന്ന പയ്യന്മാരായിരുന്നു, ഹിന്ദിക്കാരാണ്. ഇപ്പോൾ ആർക്കും വയ്യ, എല്ലാവരും നല്ല ക്ഷീണിച്ചു. ക്ഷീണിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇത്രയും ഇട്ടപ്പം തന്നെ നല്ല ക്ഷീണിച്ചു. ഇതിൽ നമുക്ക് റെസ്റ്റ് കിട്ടില്ല, കാരണം റെസ്റ്റ് കിട്ടണമെങ്കിൽ ഈ കോൺക്രീറ്റ് വണ്ടി തീർന്ന് അടുത്ത വണ്ടി വരുമ്പോൾ മാത്രമേ നമുക്ക് റെസ്റ്റ് കിട്ടത്തുള്ളൂ. കാരണം കോൺക്രീറ്റ് ഇട്ടിട്ട് നമുക്ക് മാറി നിൽക്കാനും പറ്റില്ല. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ
ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ കോൺക്രീറ്റ് സെറ്റ് ആവും. കാരണം ഇത് കെമിക്കലൊക്കെ അടിച്ച് വരുന്ന കോൺക്രീറ്റ് ആണ്, പെട്ടെന്ന് സെറ്റ് ആവും. നമുക്ക് മറ്റേ കോൺക്രീറ്റ് ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഉത്സാഹിച്ച് വന്നവർ എല്ലാവരും ഇപ്പോൾ തളർന്നു, ഒരു പരിവായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഫുഡ് എത്തിയിട്ടില്ല, കാരണം ഇത്രയും നേരമായിട്ട് ഫുഡ് എത്തിയിട്ടില്ല. ഇപ്പം തന്നെ 12:00 ആയി, 12:00 ആയിട്ടും ഫുഡ് എത്തിയില്ല. ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതല്ലാതെ ഫുഡ് ഇതുവർക്ക് എത്തിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഇത്രയും ഏരിയ ഇട്ട് തീർന്നിട്ടുണ്ട്, എന്നിട്ടും നമുക്ക് ഫുഡ് എത്തിയിട്ടില്ല. ഇപ്പം തന്നെ ഏകദേശം 1:30 ആയി, വെള്ളം കുടിച്ച് എല്ലാം തളർന്നിരിക്കുകയാണ്, എല്ലാം ക്ഷീണിച്ചു. ഫുഡും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഇപ്പം എന്താ, കറക്റ്റ് 1:40 ആയപ്പോഴാണ് ഫുഡ് കൊണ്ടുവന്നത്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ബിരിയാണി, ഇതാണ് നമ്മളെ കോൺട്രാക്ടർ ചന്ദ്രൻ. ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ നല്ല, അതായത് ബിരിയാണി കഴിച്ചപ്പോഴാണ് നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടിയത്. കാരണം അതുവരെ നമ്മൾ തളർന്നിരുന്നതാണ്. ബിരിയാണി കഴിച്ചിട്ട് എല്ലാവരും ഒന്ന് കണ്ണടച്ചപ്പോൾ എല്ലാവരും അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എല്ലാത്തിനെയും തട്ടി ഉണർത്തി വിളിച്ചു, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞത് ആൾക്കാരാണ്. പിന്നെ കോൺക്രീറ്റുകാരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ടാണ് നമ്മൾ 2 തട്ടിൽ കയറിയത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഏകദേശം തീരാറായി. ഇപ്പം തന്നെ നമുക്ക് സമയം 3:40 ആയി. അപ്പം 3:40 ആയപ്പോഴാണ് ഈ കോൺക്രീറ്റ് എല്ലാവരും തളർന്നു, വളരെ ക്ഷീണിച്ചാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഫിനിഷിങ് വർക്കാണ്. ഫിനിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റും കോൺക്രീറ്റ് ഇട്ട് തീർന്നു. ഇപ്പം കറക്റ്റ് സമയം പറയണമെങ്കിൽ 4:53 ആയി. ഊപ്പാട് വന്നു എന്ന് വെച്ചാൽ എല്ലാവരുടെയും കട്ട ഇളവി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എല്ലാവരും നല്ല ചത്ത് നിൽക്കുകയാണ്. ഇനി വീട്ടിൽ